എന്താ പെട്ടിക്കകത്ത് വെക്കുന്നത്? പുതിയ വസ്ത്രങ്ങളൊക്കെ ഷെൽഫിലല്ലേ വെക്കുന്നത്? ആ പെട്ടിക്കകത്ത് പഴയ ഡോക്യുമെന്റ് സൂക്ഷിച്ചിരിക്കുന്നല്ലേ എന്നോട് പറഞ്ഞത്? ഹലോ മാഡം. സാർ, സാറിന്റെ കോളിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. സാർ വിളിക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചതാ. സാർ, അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വേണം? എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മാഡം, ഞാൻ പറഞ്ഞിരുന്നല്ലോ. അല്പം കൂടി സാവകാശം വേണം. വിധി നമുക്ക് അനുകൂലമാകാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് കണ്ടെത്തണം. സീനിയർ അഡ്വക്കേറ്റ് സത്യനാഥ് സാറുമായിട്ട് ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹവുമായിട്ടൊന്ന് സംസാരിക്കട്ടെ, അതിനുശേഷം നമുക്ക് നേരിൽ കാണാം. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ. ഗോപേട്ടനെ കണ്ടുപിടിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞാ മനസ്സിലാവുന്നില്ലല്ലോ. അമ്മ ചെയ്യുന്നതേ CID പണിയാ. ഗോപേട്ടനെ കണ്ടുപിടിച്ചാലേ അടങ്ങുന്നുള്ള വാശിയില്ല അമ്മ. ഇനിയിപ്പോ അന്ന് അമ്മ കണ്ടത് ഗോപേട്ടനെ തന്നെ ആയിരിക്കോ? അത്ര ഉറപ്പിക്കാതെ അമ്മ ഇറങ്ങിത്തിരിക്കോ? അമ്മ അന്വേഷിച്ച നടപ്പുണ്ട്. മാർക്കറ്റിൽ പോകുന്നു, അമ്പലത്തിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുന്നതേ അതുകൊണ്ട് തന്നെയാ. ഈ സൂര്യചേട്ടനും ദീപ്തിയെടുത്ത് ഇതൊന്നും അറിയുന്നില്ലേ? അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാത്തത് എന്താ? പറഞ്ഞിരുന്നല്ലോ സ്മൃതി, ഗോപേട്ടൻ അമേരിക്കയിലുള്ളതെന്ന്. അതെ, പ്രായം എത്രയായില്ല അമ്മക്ക്? അതിന്റെ ചിന്തയൊന്നും ഇല്ലാതെ വെയിലും മഴയൊക്കെ കൂസാതെ ഇങ്ങനെ ഇറങ്ങി നടന്നാലേ വല്ല അസുഖവും പിടിപെടും. നിങ്ങൾ നോക്കിക്കോ. ഹലോ, എപ്പോ? ഞങ്ങൾ ഇപ്പൊ തന്നെ വരാം ഡോക്ടർ. ശരി ഡോക്ടർ. എന്താ സൂര്യചേട്ടാ? ഡോക്ടറെ വിളിച്ചത്, അമ്മ ഇപ്പൊ ഹോസ്പിറ്റലാണെന്ന്. എന്താ പറ്റിയ അമ്മയ്ക്ക്? അതൊന്നും പറഞ്ഞില്ല. ആരൊക്കെയോ ചേർന്ന് അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ചെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പെട്ടെന്ന് ചെല്ലാനും പറഞ്ഞു, ഞാൻ പോയിട്ട് വരാം. അയ്യോ, എന്റെ കൊന്നും ഭർത്തപ്പാ, ഞാനിതിപ്പോ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും അമ്മ ഹോസ്പിറ്റലിലായി. എന്റെ അമ്മോ, വല്ലാത്തൊരു നാക്ക് തന്നെ ഇത്. ഈ കരിനാക്കിന് എവിടെയെങ്കിലും ചികിത്സയുണ്ടെന്ന് നോക്ക്. എന്നാലും ഈ അമ്മയ്ക്ക് എന്താ പറ്റിയത്? പെട്ടി തുറന്ന പ്രശ്നം ആവൂടാ. എന്ത് പ്രശ്നം? ഇതിൽ എന്തോ കള്ളക്കളിയുണ്ട്.
അതുകൊണ്ടാ പെട്ടി തുറന്നു നോക്കാന്ന് ഞാൻ പറഞ്ഞത്. ആര്യൻ ചേട്ടന് ജേഴ്സി സൈസ് മാറ്റി വാങ്ങി അത് തിരികെ നൽകണമെന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ അത് ഈ പെട്ടിയിൽ സൂക്ഷിച്ചു. ഈ പെട്ടിയില് ഓൾഡ് ഡോക്യുമെന്റ്സ് ആണെന്നല്ലേ മുമ്പ് നിന്നോട് പറഞ്ഞത്? അതെ, അതാ എനിക്ക് സംശയം. ഓൾഡ് ഡോക്യുമെന്റ്സ് അടങ്ങിയ പെട്ടിയില് കടയില് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ ഡ്രസ് ആരെങ്കിലും സൂക്ഷിക്കോ? ആരെങ്കിലും വരുന്നതിന് മുമ്പ് പെട്ടെന്ന് തുറക്കത്. എന്തായത്? ഇതാണ് ഓൾഡ് ഡോക്യുമെന്റ്സ്? കളിപ്പാട്ടങ്ങൾ മുതല് പുതിയ ജേഴ്സി വരെ ഉണ്ട് ഇതില്. ഇതൊക്കെ നീ യൂസ് ചെയ്ത സാധനങ്ങളല്ലേ? കണ്ണ് കണ്ടൂടെ, ഇതൊക്കെ യൂസ് ചെയ്യാത്ത സാധനങ്ങളാ. സാധനങ്ങളൊക്കെ എനിക്കും വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ദാ നോക്കിയേ, നിനക്ക് ചെറുപ്പത്തിൽ വാങ്ങിച്ചു തന്ന പോലുള്ള കളിപ്പാട്ടങ്ങള്. ഇവൻ അതൊക്കെ അന്നേ നശിപ്പിച്ചിരുന്നു. ഇതൊക്കെ പുതിയതുപോലെ ഉണ്ട്. എന്തിനാ എനിക്ക് വാങ്ങിയതുപോലെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചു സൂക്ഷിക്കുന്നത്? ഇപ്പൊ വാങ്ങിയ ജേഴ്സി വരെ ഇതിനകത്തുണ്ട്. ആര്യൻ ചേട്ടന് വാങ്ങിയതാന്ന് പറഞ്ഞ കള്ളാണ് എനിക്ക് മനസ്സിലാവാത്തത്. മക്കൾ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് ഒരു ഹോബിയാക്കി രക്ഷിതാക്കളുണ്ട്. പക്ഷെ ഇതല്ല, നീ ഉപയോഗിച്ച പോലെയുള്ള സാധനങ്ങളാ വാങ്ങിച്ചു സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് ആർക്കെങ്കിലും വേണ്ടി കൊടുക്കാൻ സൂക്ഷിച്ചതായിരിക്കോ? മണ്ടത്തരം പറയാതരാ, ആർക്കും കൊടുക്കാൻ? ഇതൊക്കെ പല പ്രായത്തിലുള്ള കുട്ടികൾ ഉപയോഗിക്കുന്ന സാധനങ്ങളല്ലേ? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇതും ഒരു തരം ഹോബി തന്നെ ആയിരിക്കാം. ഇവന് വാങ്ങിയതുപോലുള്ള സാധനങ്ങൾ വാങ്ങി സൂക്ഷിക്കുക, വർഷം കുറെ കഴിയുമ്പോ ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ? അച്ഛന്റെ ഒരു ഹോബി കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. എന്താ ഡോക്ടർ അമ്മയ്ക്ക് പറ്റിയത്? റോഡരികെ തലകറങ്ങി വീണതായിരുന്നു. രണ്ടുമൂന്നര ചേർന്ന് ഇവിടെ എത്തിച്ചത്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല. ഈ മെഡിസിൻ കൂടി വാങ്ങിക്കണം. ശരി. അമ്മേ, അമ്മേ ഇത് എവിടെ പോയതാ? അമ്മേ സുഖമില്ലായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല? ആശുപത്രിയിലേക്ക് വരുന്ന വഴിയാണോ തലകറങ്ങിയത്? എന്താ അമ്മേ ഒന്നും പറയാത്തേ? ഞാനെന്തു പറയാന, ഡോക്ടർ പറഞ്ഞില്ലേ തലകറങ്ങിയപ്പോ റോഡി വീണു, അത്ര തന്നെ. അവിടെ എങ്ങാനും കിടന്ന് മരിച്ചാ മതിയായിരുന്നു. അതിനും സമ്മതിക്കത്തില്ലല്ലോ നാട്ടുകാര്. വല്ല ആണുങ്ങളുമായിരുന്നെങ്കിൽ ആ റോഡരികിൽ വെയിലത്തിടന്ന് മരിച്ചെന്നെ.
മദ്യപിച്ച് വഴി കിടക്കുകയാണെന്ന് വിചാരിച്ച് ആരും ശ്രദ്ധിക്കാതെ പോയനെ. അങ്ങനെ തെരുവി കിടന്ന് മരിക്കണമെന്ന് ചിന്തിക്കാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? അമ്മയ്ക്ക് എന്താ ഞങ്ങളോടൊരു ദേഷ്യം പോലെ? എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. എല്ലാരും കൂടി ചേർന്ന് എന്നെ വെറുതെ വിട്ടാ മതി. എനിക്ക് മനസ്സിലാവും, അമ്മ ഗോപേട്ടനെ അന്വേഷിച്ചിറങ്ങിയതാണല്ലേ. അതേടാ, ഞാൻ അവനെ തിരക്കി ഇറങ്ങിയത് തന്നെയാ. ഈ ലോകം മുഴുവനും വേണമെങ്കിൽ ഞാൻ പോവും, ഉണ്ണാതെയും ഉറങ്ങാതെ അലയും. ഇനി അഥവാ ഏതെങ്കിലും തെരുവി കിടന്ന് മരിക്കേണ്ടി വന്നാലും എനിക്ക് പ്രശ്നമല്ല. ഞാൻ എത്ര തവണ പറഞ്ഞു അവൻ ഇവിടെ എവിടെയോ ഉണ്ടെന്ന്. നിനക്കൊന്നും ഞാൻ പറയുന്നതിൽ വിശ്വാസമില്ലല്ലോ. എനിക്ക് ആരുടെയും സഹായം വേണ്ട, ഞാനൊറ്റയ്ക്ക് മതി. ഞാനൊറ്റയ്ക്ക് അവനെ കണ്ടെത്തിയിരിക്കും. മെഡിസിൻ വാങ്ങിയില്ലേ ഇതുവരെ? ഇപ്പൊ തന്നെ വാങ്ങണോ? അത് ഞാൻ ഇപ്പൊ വാങ്ങി വരാം, ഒരു മിനിറ്റ്. ദീപ്തി ആന്റിയും സൂരജങ്ങളുമായി എങ്ങനെയെങ്കിലും അടുക്കണം. അച്ഛനറിയാതെ അവരേറ്റവും കൂടുതൽ വെറുക്കുന്നത് എന്നെയായിരിക്കും. അത് മാറ്റിയെടുക്കണം. ധ്യാനിനെ ദൂരെ നിന്നെങ്കിലും അവർക്ക് കാണാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഞാൻ ചെയ്ത തെറ്റിന് എങ്ങനെയെങ്കിലും പ്രായച്ചിത്തം ചെയ്തേ പറ്റൂ. ദീപ്തി ആന്റിയുടെ ഫോൺ നമ്പറും വാട്സപ്പ് നമ്പറും എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണം. എനിക്ക് വലിയ അസുഖങ്ങളൊന്നുമില്ല. കുറച്ചു ദൂരം നടന്നായിരുന്നു. നല്ല ചൂടുമല്ലേ. ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിയതും ക്ഷീണം കൊണ്ട് വീണുപോയതാ. ഇപ്പം മാറിയല്ലോ. ഇനി എന്നെ വീട്ടിലോട്ട് വിട്ടൂടെ സിസ്റ്ററേ. നല്ല ക്ഷീണമുണ്ട്, റെസ്റ്റ് എടുക്കൂ. എവിടെ റെസ്റ്റ് എടുക്കാൻ? റെസ്റ്റ് എടുക്കണമെന്ന് വിചാരിച്ചാലും മനസ്സടങ്ങി കിടക്കത്തില്ലല്ലോ. അല്ലേ, എപ്രാവശ്യമല്ലേ, മനസ്സ് പായുമല്ലേ. എന്റെ കുഞ്ഞുമായിട്ട് അവൻ എവിടെയുണ്ടെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ഭഗവാനെ. അമ്മ ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട. ഞാനൊരു പോലീസ് ഓഫീസർ അല്ലേ. ഗോപേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ കണ്ടെത്തുമായിരുന്നു. ഇപ്പോഴും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കേ. അമ്മേ, എന്നെങ്കിലും ഒരു ദിവസം ധ്യാനെ ഞങ്ങൾ അമ്മയുടെ കൈകളിൽ കൊണ്ടുവരും. എന്നെങ്കിലും ഒരു ദിവസം. ഇത് നീ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് 9 വർഷങ്ങൾ കഴിഞ്ഞു. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ ഒന്നായിരുന്നില്ല. നിങ്ങളെ രണ്ടുപേരുടെയും വിഷമത്തിനുള്ള കാരണം ധ്യാനോട്ടിനെ കുറിച്ചുള്ള ചിന്തകളാണെന്ന് ഞാൻ കരുതി. പക്ഷെ അതൊന്നും അല്ല എന്നുള്ളത് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എൻ
എന്തൊക്കെയോ രണ്ടെണ്ണവും കൂടി ചേർന്ന് എന്നിൽ നിന്ന് മോളിച്ച് പിടിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണെന്ന് ഇനി ഞാൻ ചോദിക്കത്തുമില്ല. ഒൻപത് വർഷങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിക്കുക എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ വേണ്ടി. ഒരു കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എന്ത് മാത്രമാണെന്ന് ഈ കണ്ട വർഷങ്ങൾ കൊണ്ട് ഞാൻ അനുഭവിച്ചു. ഇതൊക്കെ ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്ന എന്റെ അപ്പുറമാണ്. ദൈവം ഇപ്പൊ എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ ധ്യാനം എത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് തന്നെ എന്റെ വിശ്വാസം. നീ നോക്കിക്കോ, എന്റെ കുഞ്ഞിനെ ഞാൻ നേരിട്ട് കാണാതെ ഞാൻ മരിക്കത്തില്ല. തീർച്ചയായിട്ടും കിട്ടുമേ നമ്മുടെ മോനെ, എത്രയും പെട്ടെന്ന് തന്നെ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് എന്നേക്കാൾ സന്തോഷമുള്ള ഒരാള് വേറെ ആരും ഉണ്ടാവില്ല. കുഞ്ഞിനെ കണ്ടെത്തുമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഗോപൻ നമ്മളെ ചതിച്ചതാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവന്റെ മനസ്സിൽ ദയയില്ല. കുഞ്ഞുമായി ഒരിക്കലും അവൻ നമ്മളുടെ അടുത്തോട്ട് വരത്തുമില്ല. നമ്മൾ അവനെ കണ്ടെത്തണം. ദീപ്തി, ഗോപൻ ഇവിടെ തന്നെയുണ്ട്. നീയും നിന്റെ പോലീസും ഒന്ന് മനസ്സ് വെച്ചാൽ എത്രയും പെട്ടെന്ന് അവനെ പിടികൂടാം. കുഞ്ഞിനെ കണ്ടെത്താൻ കഴിയും. ഇനിയെങ്കിലും ഞാൻ പറയുന്ന നീ ഒന്ന് വിശ്വസിക്ക്. എന്റെ പൊന്നു മോളെ, എനിക്ക് നിന്റെ ഒരു ഒഴിവ് കഴിവുകളും കേക്കണ്ട. നീ ഒന്ന് പോ, ഇപ്പൊ തന്നെ ചെല്ല്. ഇതെന്താ നീ അത് ചെയ്യാതെ? ഞാൻ എന്ത് പറഞ്ഞാലും അനുസരണയോടെ അനുസരിക്കുന്നവളല്ലായിരുന്നോ നീ? എന്റെ അമ്മേ, ഞാൻ അമ്മ എന്ത് പറഞ്ഞാ മനസ്സിലാക്കണ്ടേ? എന്നെ മനസ്സിലാക്കാൻ നീ ശ്രമിക്കണ്ട. ഞാൻ എന്ത് ചോദിച്ചോ അതിനുള്ള ഉത്തരം നീ തന്നാ മതി. എന്താടി നീ ഗോപനെ അന്വേഷിക്കാത്തെ? ദീപ്തി ആന്റിയുമായി വാട്സപ്പ് മുഖേന ബന്ധപ്പെടാം. ആദ്യമൊക്കെ അവർ അവോയ്ഡ് ചെയ്യുമായിരിക്കും. ദീപ്തി ആന്റിക്ക് ധ്യാനിനെ കാണാനുള്ളൊരു വഴിയാണ് ഞാനെന്ന് അറിയുമ്പോൾ അവരടുത്തോളൂ. ഹായ് ആന്റി, ഐ എം നന്ദു. നന്ദു ഏട്ടാ. ഓ, വാട്സാപ്പിലാണോ? എങ്കിൽ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ഞാൻ പോയേക്കാം. അങ്ങനെ അങ്ങ് പോയാലോ? ഇവിടെ നിക്ക്, നമുക്കൊരു സെൽഫി എടുക്കാം. എന്തിനാ ഇപ്പൊ ഒരു സെൽഫി? ചുമ്മാ, കുറെ കാലമല്ലേ നമ്മൾ ഫോട്ടോ എടുത്തിട്ട്. ഓക്കെ, ഞാൻ റെഡി. ഓക്കെ. എന്തേ, നോക്കട്ടെ? നന്നായിട്ടുണ്ട്. ധ്യാൻ ദേ വരണു മമ്മി, പഠിക്കാൻ വിളിക്കുക, ഞാൻ പോട്ടെ. ഈ ഫോട്ടോയും ദീപ്തി ആന്റിക്ക് അയച്ചു കൊടുക്കാം. ആന്റി ഇപ്പോ ഓൺലൈനിലില്ല, പിന്നെ ശ്രദ്ധിച്ചോളൂ. പതിയെ പതിയെ ധ്യാനം ഞാൻ അവരുടെ മുമ്പിൽ എത്തിച്ചിരിക്കും.
എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയുന്നതല്ലേ നല്ലത്. ഗോപേട്ടനെ തേടിയുള്ള അമ്മയുടെ ഈ അലച്ചില് അത് വല്ലാത്ത കുറ്റബോധം ഉണ്ടാക്കുന്നുണ്ട് മനസ്സിൽ. ധ്യാനെ കണ്ടെത്തിയെന്ന് അമ്മയോട് പറഞ്ഞാൽ അമ്മയ്ക്ക് ആശ്വാസമാവും. അതിനുവേണ്ടി അമ്മ ജീവിക്കുന്ന തന്നെ. പക്ഷേ അതറിഞ്ഞ പിന്നെ അമ്മയ്ക്ക് അവനെ കാണാതിരിക്കാൻ കഴിയുമോ സൂരജേട്ടാ? അമ്മ സ്കൂളിലേക്ക് ചെല്ലും, അവനെ ബലം പ്രയോഗിച്ചാണെങ്കിലും കൂട്ടിക്കൊണ്ടുവരും. നമുക്കവനെ കാണാൻ പോലും അനുവാദമില്ല. ഗോപേട്ടൻ ലീഗലി നോട്ടീസ് അയക്കും. കുഞ്ഞിന്റെ അവകാശം അവർക്കാണെന്നും നമ്മൾ അവർക്ക് അവനെ നിയമപരമായി മകനായി തന്നെയാണ് നൽകിയതെന്നും അമ്മ അറിയും. കോടതി വിധിക്കും. കുഞ്ഞിൽ നമുക്ക് അവകാശമില്ല, അവനെ നമ്മൾ കാണരുതെന്നും. കുഞ്ഞിന്റെ അച്ഛനും അമ്മയും നിയമപരമായി കുഞ്ഞിനെ അവർക്ക് നൽകിയതാണെന്നതിനുള്ള തെളിവുകളും ഉണ്ട്. അമ്മ ക്ഷമിക്കൂ, അത് ആ പാവ മനസ്സിന് താങ്ങാൻ പറ്റുമോ? എന്നേക്കുമായി അമ്മ നമ്മളിൽ നിന്ന് അകലാൻ കൂടി ഇത് കാരണമായേക്കാം. എടുത്ത് ചാടരുത്, കാത്തിരിക്കാൻ എന്നൊക്കെ സൂരജേട്ടൻ തന്നെയല്ലേ പറഞ്ഞ്. വക്കീൽ ചില നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്, നമ്മളോട് കാത്തിരിക്കാൻ പറഞ്ഞതും അതുകൊണ്ടാ. അതിനിടയിൽ നമ്മളായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കുന്നത് അപകടമോ? എനിക്ക് മനസ്സിലാവും. എങ്കിലും അമ്മയുടെ ഈ അവസ്ഥ കാണുമ്പോ അമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമാ. മാനസികമായും ശാരീരികമായും അമ്മ തളർന്നിരിക്കുക. ഒരു പ്രശ്നമില്ലെന്ന് വീട്ടിൽ അഭിനയിക്കുക. അറിയാം എനിക്ക്, എങ്കിലും ഇപ്പൊ എടുത്തു ചേട്ടൻ വേണ്ട. അമ്മ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. മേഡം, പത്മാവതി അമ്മയുടെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞു, പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോം. എങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം, നന്നായി ഉറങ്ങുകയും ഭക്ഷണം കഴിക്കുകയൊന്നും ചെയ്യുന്നില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങൾ അമ്മ അലട്ടുന്ന പോലെ. അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഡോക്ടർ, ഞാൻ ശ്രദ്ധിച്ചോളാം. ആ പത്മാവതി അമ്മേ, ഇപ്പൊ പോകാന്ന് പറഞ്ഞത് ആരോഗ്യസ്ഥിതി പൂർണ്ണമായും ശരിയായെന്ന അർത്ഥത്തിലല്ല. വിശ്രമിക്കണം, ആരോഗ്യം ശ്രദ്ധിക്കണം. സമയത്ത് നന്നായി ഭക്ഷണം കഴിക്കണം, പിന്നെ നന്നായി ഉറങ്ങണം. പറഞ്ഞത് മനസ്സിലായല്ലോ. ഒരാഴ്ച കഴിഞ്ഞ് എന്നെ വന്നൊന്ന് കാണണം. ശരി ഡോക്ടർ. ഓക്കെ, ശരി മാഡം. ഞാൻ പോയി ബില്ലടിച്ചിട്ട് വരാം. ഇനി ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വരണം പോലും. ഏതെങ്കിലും തെരുവില് എവിടെയെങ്കിലും വീണുകിടക്കുന്ന എന്റെ ശവം എടുത്തോണ്ട് വരും ആരെങ്കിലും. അമ്മേ, നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം പോലും. ബാക്കിയുള്ളവനിവിടെ ഉറക്കം ഇല്ലാതായിട്ട് 9 വർഷങ്ങൾ കഴിഞ്ഞു. എങ്ങനെയാ മനസ്സമാധാനത്തോടെ ഉറങ്ങണ്ടേ ഞാൻ? എനിക്ക് ഉറക്കം കിട്ടണമെങ്കിൽ നീ ഗോപനെ കണ്ടെത്തണം. എന്റെ കുഞ്ഞിനെ എന്റെ കയ്യിലോട്ട് കിട്ടണം. നാട്ടിൽ തന്നെ എവിടെയോ ഉണ്ട്, അവനെ കണ്ടെത്ത ഞാൻ. സമയാവട്ടെ, എല്ലാം കലങ്ങത്തില്ലേ. നിനക്ക് സംശയമുള്ളിടത്തെല്ലാം അവനെ കണ്ടെത്തുന്നത് വരെ നീ അന്വേഷിക്കണം.